ब्राउन। ब्राउन ब्राउन नेक्स्ट वन ब्र ब्रश ब्रश नेक्स्ट वन ब्र ब्रिक ब्र ई ब्रिक ब्र ബ്രദർ ഓക്കെ നമ്മുടെ യു കെ ജി ക്ലാസ്സിലെ കുട്ടികൾ കൺസൊണന്റ് ബ്ലെൻഡ് ബ്ര സൗണ്ട് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുന്ന മോർണിംഗ് അസംബ്ലിയുടെ ഒരു പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഫോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എവിടെ നിന്ന് തുടങ്ങണം, അടുത്തത് എന്ത് പഠിപ്പിക്കണം എന്നുള്ളതാണ് പലർക്കും ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ജനറൽ വീഡിയോ പാരൻസിന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് നേഴ്സറി ഏജിൽ അല്ലെങ്കിൽ എൽ കെ ജിയുടെ തുടക്കത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് റെക്കഗ്നീഷൻ പഠിപ്പിക്കുന്ന ആൽഫബറ്റ് നെയിം എ ബി സി ഡി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആൽഫബറ്റിൻ്റെ ഫോണിക് സൗണ്ട് ആ ബ ഖ ഡ എ ഇതുകൂടെ പഠിപ്പിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. തുടക്കത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് വരുന്നത്. Very good. Dog. ഇത് പഠിപ്പിക്കുമ്പോൾ ഫ്ലാഷ് കാർഡ്സ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ വി ക്യാൻ സെൻഡ് യു പ്രിൻ്റബിൾ ഫ്ലാഷ് കാർഡ്സ് അയച്ചു തരാം. ഇനി ഇത് പഠിപ്പിക്കുമ്പോൾ ഫോണിക് സൗണ്ട് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വൗവൽസ് ഉണ്ട് കൺസണൻസ് ഉണ്ട്. വൗവൽസ് എ ഇ ഐ ഒ യു കൺസണൻസ് ഉണ്ട്. ഈ വൗവൽസിൻ്റെ ഷോർട്ട് വൗവൽ സൗണ്ട്സ് ആണ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി, ലോങ് വൗവൽ സൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട, അത് കൺഫ്യൂഷൻ ആവും. അതായത് ഇപ്പോൾ വൗവൽ എ, എയുടെ ആ ആണ് ഷോർട്ട് വൗവൽ സൗണ്ട്. ആ ആ അലിഗേറ്റർ ആരോ ആസ്ട്രോനട്ട് ആപ്പിൾ ഇതെല്ലാം പഠിപ്പിക്കാം. പക്ഷേ ആ എയ്റോപ്ലെയിൻ പഠിപ്പിക്കരുത്, അത് ലോങ് വൗവൽ സൗണ്ടാണ്, അപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുപോലെ തന്നെ ഈ വരുമ്പോൾ എ ആണ് ഷോർട്ട് വൗവൽ സൗണ്ട്. അപ്പോൾ ഇതിൽ എ എ എഞ്ചിൻ എലിഫൻറ്റ് എഗ് എല്ലാം പഠിപ്പിക്കാം. പഠിപ്പിക്കാൻ പാടില്ലാത്തത് ലോങ് വൗവൽ സൗണ്ട് ഈയുടെ വരുമ്പോൾ ഈഗിൾ പഠിപ്പിക്കരുത്, അത് കൺഫ്യൂഷൻ ആവും. അതുപോലെ ഐസ്ക്രീം ഐയിൽ വരുമ്പോൾ ഇഗ്ലു ഇഗ്വാന ഇൻസെക്ട്സ് എല്ലാം പഠിപ്പിക്കാം. ഐസ്ക്രീം ഐസ് ലോങ് വൗവൽ സൗണ്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളുടെ ഫ്ലാഷ് കാർഡ്സിലും ലോങ് വൗവൽ സൗണ്ട്സ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, വൺസ് കുട്ടികൾ ഷോർട്ട് വൗവൽ സൗണ്ട്സും കൺസോണൻ ഫോണിക് സൗണ്ട്സ് എല്ലാം പഠിച്ചതിന് ശേഷം അടുത്തത് നിങ്ങൾക്ക് സി വി സി വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. സി വി സി എന്ന് പറയുമ്പോൾ കൺസോണൻ വൗവൽ കൺസോണൻ ഇങ്ങനെ ത്രീ ലെറ്റർ വേർഡ്സ് ആണ് വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റീഡിങ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എൽ കെ ജി എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സി വി സി വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു കെ ജിയുടെ ബിഗിനിങ്ങിൽ സി വി സി വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തതാണ് പലർക്കും ഒരു ക്ലാരിറ്റി പ്രോബ്ലം ഉള്ളത്, ഡയഗ്രാഫ്സ് വേണോ ബ്ലെൻഡ്സ് വേണോ എന്നുള്ളത്. ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ കൺസോണന്റ് ബ്ലെൻഡ്സ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച് ഇപ്പോൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടതുപോലെ തന്നെ ബ്ര സൗണ്ട് ഡ്ര ഗ്ള് ഫ്ള് പ്ള് പ് ല് പ്ള് ബ് റ് ബ്ര ഇതെല്ലാമാണ് കൺസോണന്റ് ബ്ലെൻഡ്സ് വരുന്നത്. ഇപ്പോൾ ഇതിൽ എന്താ ബ്ലെൻഡും കൺസോണന്റ് ബ്ലെൻഡും ഡയഗ്രാഫും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. ബ്ലെൻഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടിച്ചേരുന്ന രണ്ട് ലെറ്റേഴ്സിൻ്റെയും സൗണ്ട് ഓഡിബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ പറയാം നമുക്ക് ഫ്ള് ഫ് പ്ലസ് ല് ആണ് ഫ്ള് വരുന്നത്. അപ്പോൾ ആ രണ്ട് ആൽഫബറ്റ്സിൻ്റെയും സൗണ്ട് അതിൽ ഓഡിബിൾ ആണ്. ഇത് തന്നെയാണ് നമ്മൾ ബ്ലെൻഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡയഗ്രാഫ്സ് വരുമ്പോൾ ഇത് നമ്മൾ ഷോർട്ട് സെൻറ്റൻസ് ബ്ലെൻഡ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഷോർട്ട് സെൻറ്റൻസ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തെല്ലാം അവിടെ ഇവിടെയെല്ലാം ഡയഗ്രാഫ്സ് കൂടെ വരും. ദ ദാറ്റ് ദിസ് എല്ലാം വരുമ്പോൾ ഇപ്പോൾ നോക്കിയേ, ഇതൊരു ഡയഗ്രാഫാണ്. ട് പ്ലസ് ഹ് നമ്മളെങ്ങനെയാണ് വായിക്കുക? ടി എച്ച് എന്ന് പറയുമ്പോൾ ദ് ആണ്. ദ ദിസ് ദാറ്റ് ഇതെല്ലാം
ഡയഗ്രാഫ്സ് ആണ് അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ട് അത് ഒരുമിച്ച് വായിക്കാൻ തന്നെ ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഇതിനകത്ത് ഓഡിബിൾ അല്ല ഡയഗ്രാഫ്സ് വരുമ്പോൾ ടു സൗണ്ടും ഓഡിബിൾ അല്ല ഹ് സൗണ്ടും ഓഡിബിൾ അല്ല ദ് സൗണ്ടിൽ അതുപോലെ വേറെ പറയുകയാണെങ്കിൽ ച് സി എച്ച് വരുന്ന സിയുടെ ഫോണിക് സൗണ്ട് എന്ന് പറയുന്നത് ഖ് ആണ് എച്ചിൻ്റെ വരുമ്പോൾ ഹ് ആണ് ഇത് രണ്ടും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴോ പക്ഷെ നമ്മൾ ച് എന്നാണ് വായിക്കുക ചോക്ക് ചാർക്കോൾ ഓക്കെ ഷ് സൗണ്ട് എസ്സും എച്ചും കൂടി ചേരുമ്പോൾ ഉള്ള സ് പ്ലസ് ഹ് സൗണ്ട് ആണ് വരുന്നത് പക്ഷെ നമ്മൾ വായിക്കുന്ന ബ്രഷ് ഷെയിം ഷിവർ ഷാൽ ഓക്കെ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഷോർട്ട് ഷോർട്ട് സെൻറ്റൻസ് എലോങ് വിത്ത് ബ്ലെൻസ് അപ്പോൾ അടുത്തത് കൺസോണൻ്റ് ബ്ലെൻസ് പഠിപ്പിക്കുക പതിയെ പതിയെ ഡയഗ്രാഫ്സ് ഡിഫ്തോങ്സ് അങ്ങനെ പ്രൊസീഡ് ചെയ്യുക താങ്ക് യു ആൻഡ് ഹാപ്പി പാരൻറ്റിങ്